Hello friends, welcome to Mehmash Kitchen. Inna njan vannittullathu kaada mutta roast recipe umayittanu. Appol namukku enganeyanu thayaarakkunnathu ennu nokkiyalo. Idu 30 kaada mutta pulungi vechathaanu. Idinte thodu namukku tholichu maattam. Ini flame on cheythu oru pan vechittu idilekku 5 tablespoon coconut oil olichu kodukkam. Ennittu 4 veliya ulli cherudayi arinjathu idilekku ittu kodukkam. Ennittu korchu uppu koodiyittu ഒന്ന് വഴറ്റി എടുക്കാം എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്സ് വേവിക്കാം ഇപ്പോൾ 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് 6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് നല്ലോണം ഇതിന്റെ റോ സ്മെൽ മാറുന്നതുവരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ കുരുമുളകുപൊടി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടിയിട്ട് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഈ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നതുവരെ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ എല്ലാം നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിന്റെ പാകം നോക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഒരു കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച കാട മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ടെല്ലാം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാട മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും സോ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് കൂട്ടത്തിൽ ആ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ ഫ്രണ്ട്സ് ബൈ